ദിസ് ഇസ് കാസ്കേഡ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാമ്പയർ ഡയറീസ് സീസൺ 1 എപ്പിസോഡ് നമ്പർ 10. ചാനലിൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സും ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെ എപ്പിസോഡ്സ് കണ്ടില്ല എങ്കിൽ വിസിറ്റ് മൈ ചാനൽ ആൻഡ് എൻജോയ് ഓൾ ദോസ് എപ്പിസോഡ്സ്. 45 മിനിറ്റ്സ് ഉള്ള എപ്പിസോഡ്സ് മിനിമം ടൈമിനുള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് വാച്ച് ഓൾ ദോസ് ആൻഡ് ഗിവ് മീ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ എപ്പിസോഡ് നമ്പർ 9. മിസ്റ്റർ ലോഗൻ ആഞ്ജനിയുടെ ഹൗസിന് ഫ്രണ്ടിൽ വന്ന് ഉള്ളിലേക്ക് വരുന്നതിന് ഇൻസിസ്റ്റ് ചെയ്യുന്നു. ബട്ട് ആഞ്ജന ഡോർ ക്ലോസ് ചെയ്തിട്ട് അകത്തേക്ക് പോകുന്നു. മിസ്റ്റർ ലോഗൻ അവിടെ നിന്നും റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നു. റോഡിൽ വെച്ച് ഒരു പെൺകുട്ടിയെ അയാൾ കാണുന്നു. അയാൾ ന്യൂസ് ആങ്കർ ആയതുകൊണ്ട് അവൾ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആൻഡ് സംസാരിക്കുന്നു. ബട്ട് മിസ്റ്റർ ലോഗൻ അവളെ അറ്റാക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ഡേമൺ ആൻഡ് സ്റ്റെഫൻ ടൗൺ ഉപേക്ഷിച്ച് പോകുകയാണ്. സ്റ്റെഫൻ പറയുന്നു, നീ എൻ്റെ കൂടെ വരണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ഒരു ലൈഫ് ന്യൂ ലൈഫ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡേമൺ പറയുന്നു, അങ്ങനെ വേണ്ട, നമ്മൾ ബ്രദേഴ്സാണ്, സോ നമ്മൾ എപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാകേണ്ടത്. സ്റ്റെഫൻ ഇതെല്ലാം ഇഗ്നോർ ചെയ്യുന്നു. സാൽവറ്റോർ മാൻഷനിലേക്ക് ഷെറിഫ് വരുന്നു ആൻഡ് ഡേമനെ വിളിച്ച് മാറ്റി നിർത്തി അവർ പറയുന്നു, ടൗണിൽ വേറെയും വാമ്പയേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, വീണ്ടും വാമ്പയർ അറ്റാക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരാൾ കൊല്ലപ്പെട്ടു. ഇതറിഞ്ഞ കൗൺസിലിൽ എല്ലാവരും ടെൻഷനിലാണ്. ഡേമൺ പറയുന്നു, ഉണ്ടായിരുന്ന ഒരു വാമ്പയറെ ഞാൻ കൊന്നതായിരുന്നല്ലോ, പുതിയതെങ്ങനെയാണ് വന്നത്? ആൻഡ് എന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ ഷെറിഫിനെ അറിയിക്കാം. ഡേമൺ വീടിനുള്ളിലേക്ക് വരുമ്പോൾ സ്റ്റെഫൻ ഡേമനോട് ചോദിക്കുന്നു, ഇതെന്താണ് പുതിയതായി നീ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഷെറിഫ് നിന്നെ കാണാൻ വന്നത്? ആൻഡ് പുതിയ ആ മർഡർ നീയാണോ ചെയ്തത്? ഡേമൺ സ്റ്റെഫിനെ തള്ളി മാറ്റിക്കൊണ്ട് പറയുന്നു, ഞാനല്ല അത് ചെയ്തത്. ഇഫ് ഞാനാണെങ്കിൽ ഡെഡ് ബോഡി ഞാൻ നശിപ്പിച്ച് എപ്പോഴേ കളയുമായിരിക്കും, നിനക്കതറിയാവുന്നതല്ലേ. ഇത് കേട്ട സ്റ്റെഫൻ ആലോചിക്കുന്നു, ഇഫ് അത് ഡേമൺ അല്ല ചെയ്തതെങ്കിൽ വേറെ ഏതാണ് ടൗണിൽ വന്ന വാമ്പയർ? സ്റ്റെഫൻ കോളേജിലേക്ക് പോകുന്നു ആൻഡ് എലീന ബാനിയോട് പറയുന്നു, സ്റ്റെഫൻ എന്നോട് ബായ് പറയാൻ പോലും വരില്ല എന്ന് തോന്നുന്നു. അപ്പോഴേക്കും സ്റ്റെഫൻ അങ്ങോട്ട് വന്ന് എലീനോട് സംസാരിക്കുന്നു. എലീന ചോദിക്കുന്നു, ബായ് പറയാനാണോ വന്നത്? സ്റ്റെഫൻ റിപ്ലൈ ചെയ്യുന്നു, ബായ് പറയാൻ ഇനിയും ടൈമുണ്ട് എലീന, ആൻഡ് ടൗണിൽ പുതിയൊരു വാമ്പയർ എത്തിയിട്ടുണ്ട്, സോ വിജിലൻ്റ് ആയിരിക്കുക. ആൻഡ് ആ വാമ്പയറിനെ പിടിക്കുന്നത് വരെ സ്റ്റെഫൻ ഇവിടെ തന്നെ കാണും. അതിനുശേഷമേ ടൗണിൽ നിന്നും പോകുകയുള്ളൂ. കോളേജിൽ മേറ്റും കാരലൈനും ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ജേമിയെ കാണിക്കുന്നു. അവൻ ലൈബ്രറിയിൽ അവൻ്റെ ന്യൂ പ്രോജക്റ്റ് റിലേറ്റഡ് ബുക്സ് എടുക്കുന്നു, റെഫർ ചെയ്യുന്നു. അവൻ്റെ പ്രോജക്റ്റ് ടോപ്പിക് ഹിസ്റ്ററി ആയിരുന്നു. ടൗൺ ഹിസ്റ്ററി റിലേറ്റഡ് ആയ ഗിൽബർട്ട് ഫാമിലിയെ പറ്റിയുള്ള ബുക്സ് ആൻഡ് വാമ്പയേഴ്സിനെ പറ്റിയുള്ള ബുക്സ് അവയെല്ലാം വായിച്ച് അവൻ വളരെ ഇൻട്രസ്റ്റഡ് ആയി കാണപ്പെടുന്നു. ഡേമൺ ഗിൽബർട്ട് ഡിവൈസ് യൂസ് ചെയ്ത് ന്യൂ വാമ്പയറിനെ അന്വേഷിക്കുന്നു ആൻഡ് ഒരു ബേസ്മെൻറ്റിൽ എത്തുന്നു. ആ ബേസ്മെൻറ്റിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴേക്കും അവന് നേരെ ആരോ വുഡൻ ബുള്ളറ്റ്സ് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. അത് ചെയ്തത് മിസ്റ്റർ ലോഗൻ ആണ്, ടി വി ആങ്കർ ആൻഡ് ആഞ്ജനിയുടെ എക്സ് ബോയ് ഫ്രണ്ട്. അയാളാണ് ടൗണിൽ വന്ന ന്യൂ വാമ്പയർ. അയാൾ ഡേമനോട് ചോദിക്കുന്നു, നീ ഒരു വാമ്പയർ ആയിട്ടും ഡേ ലൈറ്റിൽ എങ്ങനെയാണ് ഇറങ്ങി നടക്കാൻ സാധിക്കുന്നത്? ഡേ ലൈറ്റിൽ വാക്ക് ചെയ്യുമ്പോൾ മിസ്റ്റർ ലോഗൻ്റെ ബോഡി ബേൺ ആകുന്നു. ഡേമൺ മിസ്റ്റർ ലോഗനോട് നിന്നെ ആരാണ് വാമ്പയറിലേക്ക് കൺവേർട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നു. മിസ്റ്റർ ലോഗൻ പറയുന്നു, ആദ്യം ഞാൻ ചോദിച്ചതിന് നീ ആൻസർ പറയൂ. ബട്ട് ഡേമൺ അയാളുടെ ഒന്നും വിട്ടു പറയുന്നില്ല. മിസ്റ്റർ ലോഗൻ 2-3 വുഡൻ ബുള്ളറ്റ്സ് കൂടി ഷൂട്ട് ചെയ്ത ശേഷം ഡേമൺ ഡേലൈറ്ററിങ്ങിൻ്റെ കാര്യം അയാളോട് പറയുന്നില്ല. നെക്സ്റ്റ് സീനിൽ സ്കൂളിൽ ഒരു എക്സിബിഷൻ നടക്കുന്നു ആൻഡ് അത് കാണാൻ ആഞ്ജനയും വരുന്നു. ആഞ്ജന മിസ്റ്റർ ലോഗൻ ഇന്നലെ അവരുടെ വീട്ടിൽ വന്നിരുന്ന കാര്യം സ്റ്റെഫിനോട് പറയുമ്പോൾ സ്റ്റെഫൻ വളരെ വിജിലൻ്റ് ആകുന്നു. അയാളെ ഡേമൺ ഒന്ന് കൊന്നു കളഞ്ഞതാണല്ലോ, പിന്നെ എങ്ങനെയാണ് അയാൾ ആഞ്ജനയെ കാണാൻ ചെല്ലുന്നത്? അവനിങ്ങനെ ആലോചിക്കുന്നു. ആഞ്ജനയെ ഫോളോ ചെയ്ത് മിസ്റ്റർ ലോഗൻ സ്കൂളിലേക്ക് വരുന്നു. മിസ്റ്റർ ലോഗനെ കണ്ടതും സ്റ്റെഫൻ എലീനയെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, എത്രയും പെട്ടെന്ന് ആഞ്ജനയെയും കൂട്ടി അവിടെ നിന്ന് പോകാൻ. മിസ്റ്റർ ലോഗൻ സ്റ്റെഫിനോട് ചോദിക്കുന്നു, നിനക്ക് ഡേലൈറ്റിൽ എങ്ങനെയാണ് വാക്ക് ചെയ്യാൻ സാധിക്കുന്നത്? സ്റ്റെഫൻ പറയുന്നു, ആദ്യം നിന്നെ വാമ്പയറിലേക്ക് ടേൺ ചെയ്തത് ആരാണെന്ന് പറയും. ലോഗൻ പറയുന്നു, അതെനിക്കറിയില്ല, ബട്ട് നീ ഡേലൈറ്റിൽ എങ്ങനെയാണ് വാക്ക് ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ എല്ലാവരുടെയും മുൻപിൽ എക്സ്പോസ്ഡ് ആക്കും. സ്റ്റെഫൻ ഇഗ്നോർ ചെയ്തുകൊണ്ട് പറയുന്നു, നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെയും എക്സ്പോസ്ഡ് ആക്കും. സ്റ്റെഫൻ എലീനയോട് പറയുന്നു, മിസ്റ്റർ ലോഗനെ ഒരിക്കലും വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യരുത് ആൻഡ് ആഞ്ജനയോട് അയാളിൽ നിന്ന് അകന്നു നിൽക്കുവാനും പറയണം. നെക്സ്റ്റ് സീനിൽ മിസ്റ്റർ ലോഗൻ ഷെറിഫിനെ കാണാൻ പോകുന്നു. മിസ്റ്റർ ലോഗൻ പറയുന്നു, നമ്മൾ തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഷെറിഫ്, സ്റ്റിൽ ഞാൻ മരിച്ചിട്ട് നിങ്ങളതിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ല ആൻഡ് ഒരു കുഴിയിൽ എന്നെ എൻ്റെ ബോഡി കൊണ്ട് അടക്കം ചെയ്തു. ഷെറിഫ് പറയുന്നു, ആ കേസ് ആൻഡ് ന്യൂസ് ഇരു ചെവി അറിയാതെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്, അതർവൈസ് ടൗണിലുള്ളവർക്ക് വാമ്പയേഴ്സിൻ്റെ കാര്യം മനസ്സിലായേക്കാം. പാനിക്കായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. മിസ്റ്റർ ലോഗൻ പറയുന്നു, ഇതിന് ഷെറിഫിൽ നിന്നും അവൻ റിവെഞ്ച് എടുക്കുമെന്ന്. മിസ്റ്റർ ലോഗൻ ഷെറിഫിൻ്റെ മകൾ കാരോലിനെ ഒരു കാറിൽ കയറ്റി ബോധം കെടുത്തുന്നു ആൻഡ് ഷെറിഫിനെ വിളിച്ചിട്ട് പറയുന്നു, അയാൾ അവരുടെ മകൾ കാരോലിനെയും ടേൺ ചെയ്യിപ്പിച്ച് ഒരു വാമ്പയർ ആക്കും, ദെൻ അതും ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ നിങ്ങൾ ഹൈഡ് ചെയ്തോളൂ. പെട്ടെന്ന് മിസ്റ്റർ ലോഗൻ്റെ വെഹിക്കിളിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു. അത് സ്റ്റെഫൻ ആൻഡ് ഡേമൺ സാൽവറ്റോർ ബ്രദേഴ്സാണ് ചെയ്തത്. അവർ മിസ്റ്റർ ലോഗനെ വണ്ടിയിൽ നിന്നും എടുത്തെറിയുന്നു. സ്റ്റെഫൻ കാരോലിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. ഡേമൺ മിസ്റ്റർ ലോഗനെ കൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ പറയുന്നു, അയാൾക്ക് ഓൾഡ് ചർച്ചിനുള്ള ടോം തുറക്കാനുള്ള വഴിയറിയാം. ഇത് കേട്ട ഡേമൺ പറയുന്നു, നീ നുണ പറയുകയാണെന്ന് എനിക്കറിയാം.
മിസ്റ്റർ ലോഗൻ പറയുന്നു, ഞാൻ വർഷങ്ങളായിട്ട് അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയായിരുന്നു, എനിക്കറിയാം അതെങ്ങനെയാണ് തുറക്കേണ്ടതെന്ന്. ഡേമൺ ചോദിക്കുന്നു, നീ ഈ പറയുന്നതിന് എന്ത് തെളിവാണുള്ളത്? മിസ്റ്റർ ലോഗൻ പറയുന്നു, കുറച്ച് സമയത്തിന് ശേഷം ഓൾഡ് ചർച്ചിന് മുൻപിൽ വന്നാൽ ഞാൻ നിനക്കത് കാണിച്ചു തരാം. അപ്പോഴേക്കും ഷെറിഫിൻ്റെ വെഹിക്കിൾ അങ്ങോട്ടേക്ക് എത്തുന്നു. സോ ഡേമൺ മിസ്റ്റർ ലോഗനോട് പറയുന്നു, ഡേമനെ ഹിറ്റ് ചെയ്ത് ഓടിപ്പോകുന്നത് പോലെ ആക്ട് ചെയ്യൂ. മിസ്റ്റർ ലോഗൻ ഡേമനെ ഹിറ്റ് ചെയ്ത് ഓടിപ്പോകുന്നു. പോകുന്ന വഴി അയാൾ താഴെ വീഴുന്നു. ഡേമൺ വളരെ വീക്ക് ആൻഡ് ടയർഡായി ആക്ട് ചെയ്യുന്നു. ഷെരീഫ് ഡേമനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കുന്നു, കരോലിനെവിടെ? ഡേമൻ പറയുന്നു, അവളെ സ്റ്റെഫൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഷെരീഫ് ഇത് കേട്ട് റിലീവ്ഡ് ആകുന്നു. സ്റ്റെഫൻ കരോലിനെ വീട്ടിലെത്തിച്ചിട്ട് എലീനയെ കാണാൻ പോകുന്നു. എലീന അവനോട് പറയുന്നു അവൾക്ക് സ്റ്റെഫൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന്, ആൻഡ് അവൾ അവൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. സ്റ്റെഫൻ എലീനയെ കിസ് ചെയ്യുന്നു ആൻഡ് അവർ വീണ്ടും റിലേഷനിലാകുന്നു. നെക്സ്റ്റ് സീനിൽ ജർമ്മിയുടെ ന്യൂ ഹിസ്റ്ററി ടീച്ചർ അലാറിക് സാൾസ്മാനെ കാണിക്കുന്നു. അയാൾക്ക് മിസ്റ്റർ ലോഗൻ ആൻജലിനയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്നും അയാൾ ഒരു വാമ്പയർ ആണെന്നും അറിയാം. അയാൾ മിസ്റ്റർ ലോഗനെ കാണാൻ ചെല്ലുന്നു. അലാറിക് പറയുന്നു, ആൻജലിനയ്ക്ക് റൈറ്റ് പേഴ്സൺ അല്ല മിസ്റ്റർ ലോഗൻ എന്നും അയാൾ ആൻജലിനയ്ക്ക് ഡിസേർവിംഗ് അല്ല എന്നും പറയുന്നു. മിസ്റ്റർ ലോഗൻ ഇത് കേട്ടപാടെ അലാറിക്കിനെ അറ്റാച്ച് ചെയ്യുന്നു. അലാറിക് ഒരു വുഡൻ സ്റ്റിക്ക് എടുത്ത് ലോഗൻ്റെ ഹാർട്ടിലേക്ക് കുത്തിയിറക്കുന്നു ആൻഡ് മിസ്റ്റർ ലോഗൻ സ്പോട്ടിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു. ആസ് വ്യൂവേഴ്സ് നമുക്ക് മനസ്സിലാകുന്നു അലാറിക്കിന് വാമ്പയേഴ്സിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം. നെക്സ്റ്റ് സീനിൽ ഓൾഡ് ചർച്ചിന് അടുത്ത് ഡേമൺ വരുന്നു ആൻഡ് മിസ്റ്റർ ലോഗന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുന്നു. ഡേമന് ഷെറീഫിൻ്റെ കോൾ വരുന്നു ആൻഡ് ഷെറീഫ് പറയുന്നു, താങ്ക് യു ഡേമൺ, നീ മിസ്റ്റർ ലോഗനെയും കൊന്നു അല്ലേ, ആൻഡ് ഈ ടൗണിനെ തന്നെ നീ രക്ഷിച്ചു, അയാളുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ട് ഡേമൺ ഷോക്ക്ഡ് ആകുന്നു. ഡേമൺ മിസ്റ്റർ ലോഗനെ കൊന്നില്ല എങ്കിൽ പിന്നെ ആരാണ് അയാളെ കൊന്നത്? ആൻഡ് ഓൾഡ് ചർച്ചിലെ ടോംബ് ഓപ്പൺ ചെയ്ത് കാതറിനെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ഹോപ്പായിരുന്നു മിസ്റ്റർ ലോഗൻ, അതും പോയി കിട്ടി. നെക്സ്റ്റ് സീനിൽ സാൽവട്ടോർ മാൻഷനിൽ എലീന ആൻഡ് സ്റ്റെഫനെ കാണിക്കുന്നു. അവർ വളരെ റൊമാൻറ്റിക്കായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് ഒരു ജേർണലിൽ വെച്ച് എലീന കാതറിൻ്റെ ഫോട്ടോ കാണുന്നു. അത് കണ്ട് എലീന ഷോക്ക്ഡ് ആകുന്നു, ബിക്കോസ് കാതറിൻ കംപ്ലീറ്റ്ലി എലീനയെ പോലെയാണ് ഇരിക്കുന്നത്. ഒരു ഫോട്ടോ കോപ്പി പോലെ, സെയിം ഫേസ് കട്ട് മാത്രമല്ല, എക്സാക്ട്ലി ദ വെറി സെയിം ഫേസ്. എലീന അവൾക്ക് സ്റ്റെഫൻ കൊടുത്ത നെക്ലേസ് അവിടെ ഊരി വെച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം സ്റ്റെഫൻ എലീനയെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നു ആൻഡ് കാതറിൻ്റെ ഫോട്ടോയുടെ മുകളിലായി ആ നെക്ലേസ് ഇരിക്കുന്നത് കണ്ട് സ്റ്റെഫിന് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലാകുന്നു. സ്റ്റെഫൻ എലീനയെ കോൾ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുന്നു. എലീന ഈ സമയം കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു ആൻഡ് വളരെ അവൾ ഇമോഷണലുമാണ്. അവൾക്ക് തോന്നുന്നു കാതറിൻ്റെ സെയിം ഫേസ് ആയതുകൊണ്ടാണ് സ്റ്റെഫൻ അവളെ ചൂസ് ചെയ്തതെന്ന്. അവൾ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് സ്റ്റെഫിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ കാർ ഒരാളെ ചെന്ന് ഇടിക്കുന്നു ആൻഡ് കാർ ബാലൻസ് തെറ്റി തല കീഴായി മറിയുന്നു. ബട്ട് ആ വണ്ടി ഇടിച്ച ആൾ നോക്കി നിൽക്കെ ഹീലാകുന്നു. മേ ബി അയാളൊരു വാമ്പയർ ആയിരിക്കാം. എലീനയുടെ അടുത്തേക്ക് അയാൾ നടന്നു വരുന്നു. ഇത് കണ്ട് കാറിൻ്റെ ഉള്ളിൽ കിടന്ന് എലീന നിലവിളിക്കുന്നു. ഇവിടെ കൊണ്ട് എപ്പിസോഡ് നമ്പർ 9 എൻഡ് ആകുന്നു. മിസ്റ്റർ ലോഗനെ ഓൾറെഡി അലാറി കൊന്നു, പിന്നെ ആരാണ് ഈ പുതിയ വാമ്പയർ ടൗണിൽ വന്ന് എലീനയെ അറ്റാക്ക് ചെയ്യുന്നത്? മിസ്റ്റർ ലോഗൻ സ്റ്റെഫനും ഡേമനും അല്ല വാമ്പയർ ആക്കിയതെങ്കിൽ അയാളെ ആരാണ് ടേൺ ചെയ്യിപ്പിച്ചത്? എന്തിനാണ് അയാൾ ആൻജലിനയുടെ പുറകെ നടക്കുന്നത്? വീണ്ടും വീണ്ടും കാതറിനിലേക്കുള്ള വഴി തെളിയിക്കുകയും അടയുകയും ചെയ്യുന്നു. ഇതിനെ ഡേമൻ എങ്ങനെ നോക്കിക്കാണും? ഫോർ ആൻസേഴ്സ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ ഫോളോയിങ് എപ്പിസോഡ്സ്. സ്റ്റോറി ഈസ് ബിക്കമിംഗ് മോർ ആൻഡ് മോർ കോംപ്ലെക്സ്. സ്റ്റേ സേഫ്, വാച്ച് ഔട്ട്, ലൈക്ക് മൈ വീഡിയോസ്, ഷെയർ ഇറ്റ് ടു യുവർ പീപ്പിൾ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഐ വിൽ ബി ബാക്ക് വിത്ത് നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് വാമ്പയർ ഡയറീസ് സീസൺ 1. ടിൽ ദെൻ, ബൈ ബൈ.